എല്ലാത്തിനും ഭാഗത്തുണ്ടായിരിക്കട്ടെ. ഞാൻ എബി റൈച്ചൽ, ഐ സി ബി എഫ് കരുനാഗപ്പള്ളി ഏരിയ മെമ്പറാണ്. ഇന്ന് ഈ ഒരു സമയം എൻ്റെ ചെറിയ ചിന്ത നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ലഭിച്ച അതേ അവസരത്തെക്കുറിച്ച് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, സൽവേഷൻ, രക്ഷ എന്നുള്ള ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവിക തേജസ്സിനാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചു. എന്നാൽ മനുഷ്യന്റെ പാപ സ്വഭാവം കാരണം ആ ദൈവിക തേജസ് അവനിൽ നിന്ന് നഷ്ടപ്പെടുവാൻ ഇടയായിത്തീരുന്നു. പിന്നീട് ആദാമ്യ വംശജരായി ജനിച്ച സകല മനുഷ്യരും ആ പാപ സ്വഭാവം ഉൾക്കൊള്ളുന്നവരായിരുന്നു. എന്നാൽ രണ്ടാമത്തെ ആദാമായ യേശുക്രിസ്തുവിലൂടെ ഒരു പുതിയ മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. യേശുക്രിസ്തുവിനെ അംഗീകരിച്ച് ജീവിക്കുന്ന ഏവർക്കും ആ പുതിയ സൃഷ്ടിയായി മാറുവാൻ ഇടയായിത്തീരുന്നു. നമ്മൾ ഒരു മനുഷ്യന്റെ ഉള്ളിൽ, അല്ലെങ്കിൽ നമ്മൾ ഏത് മനുഷ്യനെ എടുത്താലും ഏത് മതത്തിനെ എടുത്താലും, രക്ഷ എന്നുള്ളത് അവരുടെ ഉള്ളിൽ അടിസ്ഥാന ഘടകമായിട്ട് മാറുന്നുണ്ട്. ദൈവഭയം അല്ലെങ്കിൽ ദൈവികത അവരുടെ ഉള്ളിൽ വരാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് രക്ഷ എന്നുള്ളത് തന്നെയാണ്. മറ്റുള്ള മതത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്ന് മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒരു വിടുതൽ, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഒരു മോചനത്തിനെയാണ് അവർ രക്ഷ എന്ന് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർത്ഥാടനം പോകുന്നതാണെങ്കിലും നേർച്ച കാഴ്ചകൾ കഴിക്കുന്നതാണെങ്കിലും അങ്ങനെയുള്ള ബാഹ്യകമായ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടാണ് രക്ഷയിലേക്ക് അവർ എത്തപ്പെടുന്നത്. എന്നാൽ വിശുദ്ധ ബൈബിൾ നമ്മൾ നോക്കുമ്പോൾ ബൈബിൾ നമ്മളോട് ഇപ്രകാരം പറയുന്ന ഒരു കാര്യമുണ്ട്, രക്ഷ എന്നുള്ളത് യേശുക്രിസ്തുവിലൂടെ മാത്രമേ സാധ്യമാകുന്നുള്ളൂ. മുഴുവൻ ലോകത്തിൻ്റെയും, അല്ലെങ്കിൽ മാനവരാശിയുടെയും മുഴുവനുടെയും രക്ഷയ്ക്കായിട്ട് ദൈവം വെളിപ്പെടുത്തി തന്ന ഏക രക്ഷാമാർഗമാണ് യേശുക്രിസ്തു എന്ന് പറയുന്നത്. ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, യേശുക്രിസ്തുവിനെ കാണുന്നത് വരെ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അള്ളപ്പാട് ലഭിച്ച ശിമയോൻ യേശുക്രിസ്തുവിനെ കയ്യിൽ നേടി ഇപ്രകാരം പറയുന്നുണ്ട്, സകല ജാതികൾക്കും വെളിപ്പെടുത്തിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. അതുമാത്രമല്ല, അപ്പോസ്തലപ്രവൃത്തി 4:12 വാക്യം നമ്മൾ നോക്കുമ്പോൾ, മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവും ഇല്ല എന്ന് അവിടെ വ്യക്തമായി പറയുന്നു. അതായത് ബൈബിൾ നമ്മളോട് പറയുന്ന കാര്യം, മുഴുവൻ ലോകത്തിന്റെയും രക്ഷയ്ക്കായിട്ട് ദൈവം ഒരുക്കിയേക്കുന്ന ഏക രക്ഷാമാർഗം എന്ന് പറയുന്നത് യേശുക്രിസ്തു മാത്രമാണ്. രക്ഷ എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ അവരുടെ ശാരീരിക സൗഖ്യം, മാനസിക സൗഖ്യം, ആത്മീക സൗഖ്യം, ഇങ്ങനെ 3 തലങ്ങളാണ് ലഭിക്കുന്നത്. നമ്മൾ നോക്കുവാണെങ്കിൽ, ഇവൻ നമുക്ക് എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കപ്പം ഒരു മെഡിക്കൽ സപ്പോർട്ട് തന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ആരാണോ അവരെ നമ്മൾ രക്ഷകൻ എന്ന് പറയും. പക്ഷെ ഒരിക്കലും അവർക്ക് നമുക്കൊരു ആത്മീക രക്ഷ വാങ്ങിത്തരുവാൻ സാധിക്കുന്നില്ല. എന്നാൽ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ആത്മീക രക്ഷ കൂടി ലഭിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കി മാറ്റുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ മരണത്തിന് ശേഷവും നമ്മുടെ നിത്യ ജീവിതവും കൂടെ സെക്യൂർ ആക്കി മാറ്റുന്ന ഒരു രക്ഷയാണ് യേശുവിലൂടെ നമുക്ക് ലഭിക്കുന്നത്. രക്ഷയെ തന്നെ നമ്മൾ 3 ഫേസസ് ആയിട്ട് നമ്മൾ തരംതിരിക്കുവാണെങ്കിൽ, പാസ്റ്റ് ആൻഡ് പ്രസന്റ് ഫ്യൂച്ചർ, ഇങ്ങനെ 3 ഫേസ് ആയിട്ട് നമുക്ക് തരംതിരിച്ചെടുക്കാൻ പറ്റും. പാസ്റ്റ് എന്ന് പറയുമ്പോൾ യേശു എന്നാണോ ക്രൂശിക്കപ്പെട്ടത് അന്ന് തൊട്ട് നാം രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത്. പ്രസന്റ് എന്ന് പറയുമ്പോൾ സാൽവേഷൻ ഒരു പ്രസന്റ്ലി എക്സ്പീരിയൻസ് ആയിട്ട് മാറുന്നത് യേശു ക്രൂശിക്കപ്പെട്ട ആ ഒരു സംഭവത്തെ വിശ്വസിച്ച് അതിപ്രകാരം നമ്മൾ ജീവിക്കുമ്പോൾ, ആ ഒരു കണ്ടിന്യൂ ചെയ്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ശരിക്കും വർത്തമാനകാലത്തെ നമ്മൾ രക്ഷയെ ഉൾക്കൊണ്ട് ജീവിക്കുകയാണ്. യേശുവിനോടുള്ള രക്ഷ അവിടെ നിൽക്കുന്നില്ല, ഒരു ഫ്യൂച്ചർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഭാവി കാലത്തിനെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷ കൂടി തരുന്നു. അത് രക്ഷയുടെ പരസമാപ്തി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. യേശുക്രിസ്തുവിന്റെ വരവോടുകൂടി, സഭ എടുക്കപ്പെടുന്ന അന്നത്തോടുകൂടി ആ രക്ഷ അവിടെ കംപ്ലീറ്റ് ആയി മാറുകയാണ്. സോ യേശുവിലൂടെ നമുക്ക് ലഭിക്കുന്ന രക്ഷയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ഇതാണ്. ഇത്രയും വലിയൊരു ഭാഗ്യ പദവിയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ക്രിസ്തുവിലൂടെയുള്ള ഏറ്റവും വലിയ രക്ഷയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ആ മഹൽ ഭാഗ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മറ്റുള്ളവരെ അതിലേക്ക് നേടുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അത് മാത്രമല്ല, നമ്മൾ ഒത്തിരി ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഇയർ ആയിരുന്നു 2020 എന്ന് പറയുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ഒത്തിരി കാര്യങ്ങൾ നമ്മൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ദിവസം കൂടെ കഴിയുമ്പം ഒരു പുതിയ വർഷത്തിലിട്ട് പ്രതീക്ഷയോടെ നമ്മൾ കടക്കുകയാണ്. ഒരുപക്ഷെ ആ ഒരു ഈ വരുന്ന വർഷവും നമുക്ക് ഒരിക്കലും നല്ല ഒരു വർഷം ആകണം എന്നില്ല. പക്ഷെ നമുക്ക് ദൈവം തന്നൊരു പ്രോമിസ് ഉണ്ട്, നമ്മൾ അക്കരെ എത്തിക്കും എന്നുള്ളൊരു പ്രോമിസ്. സോ ആ പ്രോമിസ് നമ്മൾ എപ്പോഴും മുറുകെ പിടിക്കണം. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാറ്റും കോളും ഒക്കെ നമ്മുടെ പടകിൽ ആഞ്ഞടിക്കും, പക്ഷേ നമ്മളെ അക്കരെ എത്തിക്കും എന്നുള്ള ഒരു പ്രോമിസ് ഉണ്ട്. അത് മാത്രമല്ല, പൗലോസ് പ്രകാരം പറയുന്നുണ്ട്, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ടു ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിലൂടെ എനിക്ക് എല്ലാം ഫേസ് ചെയ്യാൻ പറ്റും. എന്ത് പ്രശ്നം ഈ ഒരു പുതിയ ഇയറിൽ നമ്മുടെ ലൈഫിൽ ഉണ്ടായാലും, എന്ത് ആയിക്കോട്ടെ, ആ എല്ലാ പ്രശ്നത്തിനെയും യേശുവിലൂടെ ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ അക്കരെ എത്തിക്കും എന്നുള്ള പ്രോമിസോടുകൂടെ നമുക്ക് ധൈര്യമായിട്ട് ഒരു അടുത്ത വർഷത്തിലേക്ക് കടക്കാം. ഇവ എല്ലാവരും അനുഗ്രഹിക്കും.